മജ്‌ലിസിലെ ഒരു ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പോ അതിനെ സഹായിച്ച ആളുകളുണ്ട്. ആ ക്യാമറയിലാണ് ഇന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ അരവിന്ദിലാവില്ല മുഴുവൻ പ്രോഗ്രാം നമ്മൾ ഈ ക്യാമറയിലാണ് ലൈവ് ചെയ്യുന്നത്. ഇതെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരെ ഖബറിലേക്ക് അവരുടെ ജീവിതത്തിലും ഹയാത്തിലും മമാത്തിലും അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ പറഞ്ഞു വരുന്നത് ഒരു ഉദാഹരണമാണ്. പള്ളിക്ക് വേണ്ടി സദക്ക കൊടുത്തവരെ, മദ്രസക്ക് വേണ്ടി സദക്ക കൊടുത്തവരെ, പാവപ്പെട്ടവർക്ക് വീടൊരുക്കാൻ വേണ്ടി സദക്ക കൊടുത്തവരെ, നടന്നു പോകുന്നവർക്ക് തണലേകാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് ഒരുക്കി കൊടുത്തവരെ, ഒരു ജാരിയായ സദക്ക നമ്മൾ ചെയ്ത അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് സദഖത്തും ജാരിയായ സദഖ നമ്മൾ മരിച്ചാലും നമ്മളെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമെന്നാണ് കഴിഞ്ഞ മജ്‌ലിസുകളിൽ അറിവിന്നിലാമില്ല മജ്‌ലിസിൽ പങ്കെടുത്തവരുണ്ടായിരുന്നു. റബ്ബേ പലരും ഇന്ന് ഖബറിലാണ്. ആ ഖബറിലേക്ക് മജ്‌ലിസിന്റെ സവാബ് ണേ അല്ലാ. ഒന്നാമത്തത് സ്വതക്കത്തും ജാരിയ, ജാരിയത്തായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങള്, ആ പ്രവർത്തനങ്ങൾ ഇന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ഇത് മാത്രമാണ് ജാരിയാ സദക്ക, അങ്ങനെയല്ല, അങ്ങനെ വരുത്തി തീർക്കല്ല. അതിനൊരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണമാണ്. ഇപ്പൊ നമ്മൾ പള്ളി വെച്ചത്, മദ്രസ വെച്ചത്, ദീനി സ്ഥാപനങ്ങൾ വെച്ചത്, ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ചില തെരുവോരങ്ങളിലൊക്കെ നമ്മൾ വിളക്ക് വെക്കും. ആ വിളക്ക് അവിടെ ഒന്നിങ്ങനെ പ്രകാശിക്കുന്ന കാലത്തോളം അതിന്റെ ആ ഒരു ലൈറ്റ് ജനങ്ങൾ ആസ്വദിക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു മരം നട്ട് കഴിഞ്ഞാൽ ആ മരം, ആ മരത്തിൽ നിന്ന് പക്ഷികൾ കൂടുകൂട്ടിയിട്ട് ആ മരത്തിലെ പഴങ്ങൾ മനുഷ്യനും പക്ഷികളൊക്കെ കഴിക്കുന്ന കാലത്തോളം, അതല്ലെങ്കിൽ വെയില് താങ്ങാൻ കഴിയാതെ അൽഹംദുലില്ലാഹ് ഒരു തണല് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് എന്നാ നമ്മൾ നമ്മളെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തും. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജാരിയായ സദഖ, നമ്മൾ ചെയ്ത സദഖ എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ആ സദഖ നാളെ ഖബർ ിലേക്ക് നമ്മുടെ കൂടെ ഒരു വെളിച്ചമായിട്ട് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ജാരിയത്തായ സദഖകൾ ഒരുപാട് ചെയ്യാം, ഞങ്ങൾക്ക് തൗഫീക് തരണേ അല്ലാ. അവസാനിച്ചിട്ടില്ല. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നുണ്ട് ജാരിയായ സദഖയെ കുറിച്ച് പറയുമ്പോ അറിവിന്ദിനാവിന്റെ കുടുംബങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഒരു നാട്ടുകാർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ, ഒരുപാട് വീടുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ വീട്ടിലേക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് ജാരിയായ സദഖയാണ്. അല്ലാഹുവേ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോ എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ അൽഹംദുലില്ലാ ഉൾക്കാടിലൂടെ അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആളുകൾ താമസിക്കുമെന്ന ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോ, ഒഴിഞ്ഞ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുമ്പോ, യാത്ര ചെയ്യാൻ വേണ്ടി ഇതിലൂടെ വഴിവിട്ട് കൊടുത്ത ആളുകൾ, നാട്ടുകാർ, കുടുംബങ്ങൾ, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? മാഷാ അല്ലാഹ്. അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നാട്ടുകാർ ർക്കും കുടുംബങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് ജാരിയായ സദഖയാണ്. നമ്മുടെ വീടിന്റെ മുന്നിലൂടെ നമുക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് ഏക്കരകണക്കിന് സ്ഥലങ്ങൾ അല്ലാഹു നമുക്ക് തന്നതാണ്. ഒന്നുമില്ലാത്ത നമുക്ക് ഏക്കരകണക്കിന് എത്രയോ സ്ഥലങ്ങൾ തന്ന പടച്ച നമ്പുരാനല്ലേ. പിന്നെ എന്തേ അയൽവാസികൾക്ക് നമ്മൾ വഴിവിട്ട് കൊടുത്താൽ, നാട്ടുകാർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മൾ വഴിവിട്ട് കൊടുത്താൽ,
മറ്റുള്ളവർക്ക് ഒരു അടി വഴി കൊടുത്താ നമുക്കൊന്നും കുറയാറില്ല കൂട്ടുകാരാ. കുറയുന്നത് ദുന്യാവിലാണ്, പക്ഷേ അല്ലാഹ് നമുക്ക് തരുന്നതാണ് മക്കളെ, അതിന്റെ ഇരട്ടി അല്ലാഹ് നമുക്ക് തരുന്നതാണ്. അയൽവാസികൾക്ക് വഴി കൊടുക്കണം നിങ്ങള്, കുടുംബങ്ങൾക്ക് വഴി കൊടുക്കണം നിങ്ങള്, നാട്ടുകാർക്ക് വഴി കൊടുക്കണം നിങ്ങള്. പ്രയാസമില്ലാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് വഴി കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട കബറിൽ കിടക്കുമ്പോഴും ആ വഴിയിലൂടെ ഒരാൾ പോകുമ്പോ അതിന്റെ എല്ലാ പ്രതിഫലം അല്ലാഹ് നമുക്ക് തരുന്നതാണ്. വെറുതെ കൊടുത്തിട്ടില്ലെങ്കിലും കാശിനെങ്കിലും കൊടുക്കാൻ നിങ്ങളെ മനസ്സ് കാണിക്കണേ. കാശ് കൊടുത്തിട്ടെങ്കിലും വഴി കൊടുക്കാ നിങ്ങളെ മനസ്സ് കാണിക്കണേ. കബറിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ, ഖബറിൽ നമുക്ക് സുഖമായിട്ട് കിടന്നിറങ്ങാമല്ലോ, ഖബറിന്റെ കത്ത് അല്ലാഹ് നമുക്ക് നല്ല സന്തോഷം തരുമല്ലോ.